നമസ്കാരം. എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. ആശ്രിത വത്സലയും അഭീഷ്ടവരദായിനിയുമായ വെട്ടിക്കാവിലമ്മയുടെ ഈ വർഷത്തെ താലപ്പൊലി 13 ഞായറാഴ്ച ആരംഭിക്കും. 18 വെള്ളിയാഴ്ച വലിയ ഗുരുതിയോടുകൂടി സമാപിക്കും. ചരിത്രപ്രസിദ്ധമായ പൂരം തിരുനാൾ 17 നടക്കും. സർവാഭീഷ്ട സിദ്ധിദായകമായ ഭഗവതിയുടെ തിരുനാളാണ് മീനമാസത്തിലെ പൂരം നാൾ. ആയുരാരോഗ്യ സൗഖ്യത്തിനും മംഗല്യഭാഗ്യത്തിനും ദീർഘമംഗല്യത്തിനും വിദ്യാവിജയത്തിനും സമ്പൽ സമൃദ്ധിക്കും കുടുംബഭദ്രതയ്ക്കും ശത്രുക്ഷയത്തിനും പൂരം തൊഴുന്നത് ഉത്തമമാണ്. സർവൈശ്വര്യ സിദ്ധിയാണ് ഈ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ലഭിക്കുന്നത്. വിവാഹം വൈകുന്നവർ, പരീക്ഷകളിൽ ഉന്നത വിജയം കാംക്ഷിക്കുന്നവർ, രോഗദുരിതങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, ബാധ ഉപദ്രവമുള്ളവർ, ഇവരെല്ലാം ഈ ദിവസം ദേവിയെ തൊഴുന്നത് ഉത്തമമാണ്. ഇതിനായി ദൂരദിക്കുകളിൽ നിന്ന് പോലും ധാരാളം ആളുകളാണ് എല്ലാ വർഷവും ഇവിടെ എത്തുന്നത്. എല്ലാ ദിവസങ്ങളിലും രാവിലെ മുതൽ നടക്കൽ പറ വയ്ക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കും. മാത്രമല്ല ദിവസവും രാവിലെ വിശേഷാൽ പൂജകളും ദേവീ മഹാത്മ്യ പാരായണവും നടക്കും. ആദ്യ 2 ദിവസങ്ങളിലും വൈകിട്ട് 5 പെരുന്നിനാകുളത്തേക്ക് എഴുന്നള്ളിപ്പും 6 നിറമാല വിളക്ക് വയ്പ്പും നടക്കും. 3 ദിവസമായ 15 ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ താലപ്പൊലി നടക്കുക. വൈകിട്ട് പകൽപൂരത്തിനും ദീപാരാധനയ്ക്കും ശേഷം തായമ്പകയും മകളിയത്തേക്ക് എഴുന്നള്ളിപ്പുമുണ്ടാകും. രാത്രി 9 അമ്പാട്ട് മനക്കൽ നിന്നുള്ള താലപ്പൊലി വരവ്. 5 ദിവസമായ 17 വ്യാഴാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ പൂരം തിരുനാൾ. രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ പൂരം തൊഴൽ പ്രധാനം. 6 ദിവസമായ പിറ്റേന്ന് രാത്രി 8 നടക്കുന്ന വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കും. താലപ്പൊലി ദിവസങ്ങളിലെ പ്രധാന വഴിപാടുകൾ: ത്രികാല പൂജ, ഉദരക്കല നിവേദ്യം, നിറമാല, വിളക്ക് വയ്പ്പ്, 1 പൂജ, വിശേഷാൽ അലങ്കാരത്തോടുകൂടിയ ബിംബമാല മുതലായവയാണ്. ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക്, ഉത്രം വലിയ ഗുരുതി, കൂട്ടവെടി വഴിപാട്, ഒരുപാട്ര എണ്ണ തുടങ്ങിയ വഴിപാടുകളും ഈ ദിവസങ്ങളിൽ നടത്താം. കോവിഡ് സാഹചര്യത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് വഴിപാടുകൾ നടത്താനുള്ള സൗകര്യങ്ങളും ക്ഷേത്രാധികൃതർ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8547178755 അല്ലെങ്കിൽ 9249796100 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുപോലെയുള്ള ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ അപ്പോൾ തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ.